ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൻഫിനി സൈലൻസറുള്ള എല്ലാ ബൈക്കേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂ ആണ് സൈലൻസർ കളർ ഫെയ്ഡ് ആവുക, അല്ലെങ്കിൽ ഒരു ലസ്റ്റി ലുക്കിലേക്ക് വരിക എന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് TVSൻ്റെ സൈലൻസർ കോട്ടിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സൈലൻസർ കോട്ടിംഗ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നിങ്ങൾ ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കുപ്പി വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കുപ്പി വ്ളോഗ്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ സൈലൻസറിൻ്റെ ഫുള്ള് കവറിങ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ വാഷിംഗ് ആണ്. ഓൾറെഡി ബൈക്കിൻ്റെ സൈലൻസർ ഫുള്ളി ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ചില ഹീറ്റുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ഈ O2 കണ്ടൻസറിൻ്റെയൊക്കെ ഈ ഏരിയ, അതുപോലെ തന്നെ ഇരുന്ന ഒരു ഭാഗം, അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഡേർട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹീറ്റാവുമ്പോൾ സ്റ്റിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് നമ്മൾ ബ്രഷ് ഇട്ട് കഴുകിയില്ലെങ്കിൽ പെയിൻറ് അടിച്ചിട്ട് ഒരു ഫലം ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ നന്നായിട്ട് ഒന്ന് സാൻഡിങ്ങും ചെയ്യണം. അതായത് നമ്മുടെ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ പെയിൻറ്റിങ്ങിലോട്ട് കടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ ഈ രണ്ട് ജോയിനിങ് ഉണ്ടല്ലോ, സൈലൻസറിൻ്റെ ജോയിനിങ്, ആ ഒരു ഭാഗത്ത് റസ്റ്റ് അധികമായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. കാരണം ആ ഒരു ഭാഗത്ത് ഈ വാട്ടർ ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം വൈപ്പ് ചെയ്ത് കളയുകയും ചെയ്യണം. നമ്മുടെ വാഷിങ്ങിന് വേണ്ടി നല്ലൊരു കാർ അല്ലെങ്കിൽ ബൈക്ക് വാഷ് ഷാമ്പു നമ്മൾ ഉപയോഗിക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്ന പ്യൂറെക്സിൻ്റെ ബൈക്ക് ആൻഡ് കാർ ഷാമ്പുവാണ്. ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. സൈലൻസറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് വെള്ളം വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള വൈപ്പിംഗ്. ഈ വൈപ്പിങ്ങിന് വേണ്ടി നമ്മൾ സാധാ ഒരു ക്ലോത്ത് എടുത്താൽ പോരാ. ഈ കാറും ബൈക്കും വാഷ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഷൈൻ എക്സ്പ്രോ അതുപോലത്തെ ബ്രാൻഡുകളുടെ നല്ല GSM ഉള്ള ക്ലോത്തുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതുപോലത്തെ ക്ലോത്തുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സാൻഡിങ് ആണ്. നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് ആ റസ്റ്റുള്ള ഏരിയാസ് നിങ്ങൾക്കിപ്പം ഇവിടെ കാണാൻ സാധിക്കും. ചില ഭാഗത്ത് നേരത്തെ ഞാൻ ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ആ പെയിൻറ് അവിടെ നിന്ന് ഒന്ന് ഇളകിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് സാൻഡിങ് ചെയ്യുന്നത്, കാരണം ആ ഒരു ഭാഗത്ത് റസ്റ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് TVSൻ്റെ ഈ സൈലൻസർ കോട്ടിംഗ് ഞാൻ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ ഏരിയ ഫുള്ളി കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ പത്രപ്പേപ്പറും പിന്നെ ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ പേപ്പർ ടേപ്പുമാണ്. ഈ ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ സൈലൻസർ അല്ലാത്ത മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സൈലൻസർ കോട്ടിംഗ് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈനലി നമ്മൾ ന്യൂസ് പേപ്പറും നമ്മുടെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഫുള്ളി കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ പ്രൊസീജിയർ പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ പെയിൻറ് ചെയ്യുമ്പം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്പ്രേ പെയിൻറ്റ്, അതായത് സൈലൻസർ കോട്ടിൽ ഒരു ഡയറക്ഷൻ ഓഫ് യൂസ് ഉണ്ട്. ആ ഡയറക്ഷൻ ഓഫ് യൂസ് നമ്മൾ പ്രോപ്പറായിട്ട് വായിക്കുക. അത് എഴുതി വെച്ചിരിക്കുന്ന പോലെ ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാവുള്ളൂ. പിന്നെ സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
ചെറിയ ഡ്രോപ്പ് പോലെ ഇത് ഒലിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒലിക്കുമ്പം ഒരു ഫിനിഷിങ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് പയ്യെ പയ്യെ വേണം സ്പ്രേ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി സൈലൻസർ കോട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈലൻസറിൻ്റെ ബെൻഡ് ഏരിയാസിലൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് 3M സൈലൻസർ കോട്ടിങ്ങിനെക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് TVS സൈലൻസർ കോട്ടിങ്ങാണ്. കാരണം ഇതിന് നമുക്കൊരു പ്രൊഫഷണൽ ടച്ച് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ ബെൻഡ് ഏരിയാസും അതുപോലെ തന്നെ നമ്മുടെ ആ സൈലൻസറിൻ്റെ കവറിങ് വരുന്ന ഭാഗത്ത് കണ്ടില്ലേ, നല്ലൊരു ഫിനിഷിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈലൻസർ കോട്ടിങ്ങിന് അധികം ഒരു ലിക്വിഡ് ഫോമേഷൻ ഇല്ല. 3M സൈലൻസർ കോട്ടിങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡീസൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ടാണോന്ന് അറിയത്തില്ല, അതിനൊരു ലിക്വിഡ് ഫോമേഷൻ ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഈ ഒരു വീഡിയോ CB350 RS ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് കുപ്പി ബ്ലോഗ്.